വാർത്താ വീക്ഷണം, വാർത്തകളുടെ ലോകത്തെ വസ്തുതകൾ കണ്ടെത്താൻ വളച്ചൊടിക്കാത്തൊരു വാർത്താ അപഗ്രഥനം വാർത്താ വീക്ഷണം. നമസ്കാരം, വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഹൃദയഭാഷ മറക്കുവതെങ്ങനെ? പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ഒരു വ്യക്തിത്വമുണ്ട്. ജന്മം നൽകിയ മാതാപിതാക്കളിലും ജീവിത അന്തരീക്ഷത്തിലും നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അത്. ആദ്യമായി കേൾക്കുന്ന ഭാഷയും അതിലെ വാക്കുകളും നവജാത ശിശുവിന്റെ തലച്ചോറിൽ പതിയും. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യൻ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അവിടെയും ചില അടിസ്ഥാന അറിവുകളും ബോധ്യങ്ങളും അവരെ പിന്തുടരും. എന്താണിപ്പോൾ ഈ താത്വിക അവലോകനത്തിന്റെ പ്രസക്തിയെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വാർത്തയുണ്ട്. ഡൽഹിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ നഴ്സുമാർ മലയാളത്തിൽ സംസാരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ആശുപത്രി അധികൃതർ സർക്കുലർ ഇറക്കിയതായിരുന്നു ഈ വാർത്ത. രാജ്യതലസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ എന്തിനാണ് നഴ്സുമാർ മലയാളം സംസാരിക്കുന്നത്? അവിടെ വരുന്ന രോഗികൾക്കും ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കുമൊക്കെ മനസ്സിലാവുന്ന ഭാഷയല്ലേ അവർ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ പ്രശ്നം അത് മാത്രമല്ല, ഇതൊരു രോഗമാണ്. ആശുപത്രികളിൽ ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത രോഗം. പണ്ടും ഇത്തരം രോഗവ്യാപനം ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഭാഷയുടെ പേരിൽ ദക്ഷിണേന്ത്യൻ ഭാഷകളോടാണ് കൂടുതലും വിവേചനം. ഒരു കാലത്ത് മുംബൈയിൽ ഭാഷയുടെയും പ്രാദേശിക വാദത്തിന്റെയും പേരിൽ കടുത്ത വിവേചനം നടന്നിരുന്നു. അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെ വേരു പിടിപ്പിക്കാനുമായി. ഡൽഹിയിലെ പ്രമുഖ സർക്കാർ ആശുപത്രികളിൽ ഒന്നാണ് ജിപ്മർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. 600+ നഴ്സുമാരാണ് ഈ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നത്. ഇതിൽ 400+ പേരും, അതായത് 2/3 നഴ്സുമാരും മലയാളികളാണ്. സ്വാഭാവികമായും ഇവർ ജോലിസ്ഥലത്ത് ചിലപ്പോൾ മാതൃഭാഷ ഉപയോഗിച്ചേക്കാം. അത് രോഗികൾക്കും സഹപ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നതായിരുന്നു പരാതി. ആരാണ് പരാതിക്കാർ എന്ന് വ്യക്തമല്ല. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജോലിസ്ഥലത്ത് മലയാളം പറയാൻ പാടില്ലെന്ന നഴ്സിംഗ് സൂപ്രണ്ടിന്റെ പേരിൽ ഉത്തരവിറക്കിയത്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആശയവിനിമയം നടത്തണമെന്നതായിരുന്നു നിർദ്ദേശം. രോഗികളുമായി തങ്ങൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നതെന്ന് നഴ്സുമാർ വ്യക്തമാക്കുന്നു. ജോലിസ്ഥലത്താണെങ്കിലും മാതൃഭാഷയിലൊന്ന് സംസാരിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? ചില വികാര പ്രകടനങ്ങൾ നൈസർഗികമല്ലേ? അതിൽ മനുഷ്യന്റെ ഉറവിട സത്വം കടന്നുവരില്ലേ? ഇന്ത്യയിൽ ഭാഷയുടെ പേരിലുള്ള വിവേചനം ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല. അതൊരു വിഘടനവാദ സംസ്കാരമാണ്. ന്യൂഡൽഹിയിലെ ആശുപത്രിയിലുണ്ടായ സംഭവത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോഴാണ് വിവേചനത്തിന്റെ വിഷലിപ്ത ചിന്തകൾ ഇന്ത്യയുടെ ആത്മാവിലേക്ക് പടരുന്നതിന്റെ ഗൌരവം നാം മനസ്സിലാക്കുക. വാർത്ത പുറത്തുവന്നതോടെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, സീതാറാം യെച്ചൂരി തുടങ്ങിയ നിരവധി പ്രമുഖർ പ്രതിഷേധം പ്രകടിപ്പിച്ചത് മലയാളത്തിൽ ട്വീറ്റ് ചെയ്താണ്. ഭരണഘടന അംഗീകരിച്ച ഒരു ഭാഷ രാജ്യത്തെവിടെയും പറയാൻ പറ്റില്ലെങ്കിൽ അതെന്ത് നാടാണ്? ഏതായാലും പ്രതിഷേധം കനത്തതോടെ ഉത്തരവ് പിൻവലിച്ച ആശുപത്രി അധികൃതർ തലയൂരി. ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. തങ്ങളുടെ അറിവോടെയല്ല ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് ജിപ്മറിലെ മെഡിക്കൽ ഡയറക്ടർ അനിൽ അഗർവാൾ ഇപ്പോൾ പറയുന്നത്. മലയാളി എന്ന് നാം അഭിമാനത്തോടെ പറയുന്നത് തന്നെ ആ ഭാഷയുടെ പിൻബലത്തിലാണ്. ലോകത്തെവിടെ പോയാലും അവിടെയെല്ലാം മലയാളി സമാജം ഉണ്ടാക്കുന്നവരാണ് മലയാളികൾ. ചന്ദ്രനിൽ ചെന്നാലും അവിടെ മലയാളിയുടെ ചായക്കട ഉണ്ടാവും എന്നത് പഴയ തമാശ. ചായക്കടയ്ക്ക് പകരം മലയാളി സ്വദേശത്തും വിദേശത്തും വമ്പൻ വ്യവസായ സംരംഭങ്ങളുടെ ഉടമകളായി. പക്ഷേ മലയാളം പറയാനും പ്രചരിപ്പിക്കാനും പഴയ ആവേശമൊന്നും മലയാളിക്കില്ല. പുതുയുഗത്തിന്റെ കുതിച്ചുപായലിൽ ഭാഷാസ്നേഹത്തിനൊന്നും വലിയ കാര്യമില്ലെന്ന് കരുതുന്നവർ ഏറെ. പക്ഷേ ഒരു കാര്യം നാം മറക്കരുത്, ഭാഷ ഒരു മനുഷ്യന്റെ സത്വമാണ്. ആശയവിനിമയത്തിന് ഹൃദയത്തിന്റെ സ്വരം നൽകുന്നത് അവൻ പിറന്നു വീണ നാൾ മുതൽ കൂടുതലായി കേൾക്കുന്ന ഭാഷയാണ്. വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷകളും ജീവിത രീതികളുമാണ് ഈ രാജ്യത്തുള്ളത്. നാനാത്വത്തിലെ ഏകത്വത്തിൽ അഭിമാനം കൊള്ളുന്ന സംസ്കാരമാണ് നമ്മുടേത്. അത് മലീമസമാക്കുന്ന ചിന്തകളും ആശയങ്ങളും മുളയിലേന്നുള്ളണം. മനുഷ്യരോട് മാത്രമല്ല, മതങ്ങളോടും ഭാഷയോടും സംസ്കാരത്തോടും ആശയങ്ങളോടുമുള്ള സഹിഷ്ണുതയാണ് ഭാരതത്തിന്റെ ആത്മാവ്. അതാരും മറക്കരുത്. നന്ദി, നമസ്കാരം.